നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂൾ സിലബസ് ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും പാഠ്യഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കണമെന്നാണ് ആവശ്യം. കോവിഡ് മഹാമാരിയെ തുടർന്ന് CBSE, ICIC സിലബസുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെങ്കിലും സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ വൻ വർധനമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കോവിഡ് വ്യാപിക്കാൻ സാധ്യതയുള്ള സാഹചര്യം മുൻനിർത്തി ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രോഗം കൂടുക എന്നാൽ മരണനിരക്കും കൂടുമെന്നാണെന്നും KK ശൈലജ പറഞ്ഞു. എല്ലാവരും സ്വയം ലോക്ക്ഡൌൺ പാലിക്കാൻ തയ്യാറാകണം. അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്. പ്രായം ചെന്നവരും കുട്ടികളും നിർബന്ധമായി വീടുകളിൽ തന്നെ തുടരണമെന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും നീക്കം ചെയ്യുന്നതും സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പത്തനംതിട്ട കളക്ട്രേറ്റിൽ യോഗം ചേർന്നു. പുതിയ വോട്ടർമാർ എങ്ങനെ ജില്ലയിലെത്തി, മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നിവയൊക്കെ പരിശോധിക്കും. ഈ മാസം 31 വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ കളക്ടർ PB നൂഹ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, തഹസീൽദാർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതികൾക്ക് മുന്നിൽ ഉയർന്നു വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറെയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നിലവിൽ വന്നതോടെ നമ്മുടെ ഗ്രാമങ്ങൾ വികസനപരമായി ഏറെ മുന്നേറിയെങ്കിലും പരിഹരിക്കപ്പെടാനുള്ള പദ്ധതികളും വിഷയങ്ങളും ഇനിയും അവശേഷിക്കുകയാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റം കൊല്ലം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ പ്രധാന വെല്ലുവിളിയായിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമായെങ്കിലും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി പ്രാധാന്യത്തോടെ നടപ്പാക്കണം. ഗ്രാമവികസനത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്വപ്ന പദ്ധതിയായ വയ്യാങ്കര ചിറ ടൂറിസം പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിയണമെന്നത് നാടിന്റെ ഒന്നാകെയുള്ള ആവശ്യമാണ്. ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള രണ്ടാംഘട്ട പദ്ധതിക്ക് പുതിയ ഭരണസമിതി മുൻഗണന നൽകണം. താമരക്കുളം പബ്ലിക് മാർക്കറ്റിലും മത്സ്യവിപണന കേന്ദ്രത്തിലും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കുടുംബക്ഷേമ ആരോഗ്യ കേന്ദ്രമായി മാറുന്ന ചത്തിയറ PHSE കിടത്തി ചികിത്സയും പച്ചക്കറി ക്ലസ്റ്റർ വിപണിക്കും കെട്ടിട സൗകര്യവും അടിയന്തര ആവശ്യമാണ്. മാലിന്യ സംസ്കരണം, തരിശുനില നെൽകൃഷി, പൊതുവിദ്യാലയ സംരക്ഷണം, താമരക്കുളം ജംഗ്ഷൻ വികസനം തുടങ്ങിയ പദ്ധതികൾക്കും കൂടുതൽ സഹായങ്ങൾ അനുവദിക്കേണ്ടതും പ്രധാന ആവശ്യമാണ്. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒരു ബൂത്തിൽ തിങ്കളാഴ്ച റീപോളിംഗ് നടത്തും. വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായത് കാരണമാണ് റീപോളിംഗ് നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചത്. 18 വാർഡിലെ 2 നമ്പർ ബൂത്തിൽ നടന്ന വോട്ടെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാധുവാക്കിയത്. സാങ്കേതിക തകരാർ മൂലം വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് വരണാധികാരി റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു റീപോളിംഗ് നടത്താൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചത്. COVID-19 പശ്ചാത്തലത്തിൽ പഴുതടിച്ച ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്തും പരിസരത്തും ഒരുക്കിയിരിക്കുന്നത്. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ നിന്ന് കോവിഡ് നെഗറ്റീവാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് വെർച്വൽ ക്യൂ മുഖേന മുൻകൂട്ടി ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് എത്തുന്ന തീർത്ഥാടകരുടെ ദർശനത്തിന് അനുവദിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തുന്ന തീർത്ഥാടകരെ മാത്രമാണ് ദർശനത്തിന് അനുവദിക്കുന്നത്. സർട്ടിഫിക്കറ്റുമായി എത്തുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനും അല്ലാതെ എത്തുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിനും നിലയ്ക്കലിൽ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നിലയ്ക്കലിൽ നിന്ന് KSRTC ബസ്സിൽ പമ്പയിലെത്തിക്കുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ ഇറങ്ങാതെ സ്നാനം ചെയ്യുന്നതിനുള്ള സൗകര്യവും പമ്പാത്രിവേണിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. പവന് 80 രൂപ കൂടി ഇന്ന് സ്വർണവില 36,800 രൂപയായി. ഗ്രാമിന് 10 രൂപ കൂടി 4,600 രൂപ വർദ്ധിച്ചു. December 11 പവന് 36,720 രൂപയും ഗ്രാമിന് 4,590 രൂപയുമായിരുന്നു നിരക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആലപ്പുഴ ജില്ലയിൽ BJP പ്രവർത്തകർക്കു നേരെ CPM അക്രമം അഴിച്ചുവിടുകയാണെന്ന് ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ആരോപിച്ചു. മാവേലിക്കര കുടശനാട്ട് പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുടെ വീടിനും പച്ചക്കറി കടയ്ക്കും നേരെ കഴിഞ്ഞ ദിവസം രാത്രി അക്രമം നടന്നിരുന്നു. അക്രമികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും സ്ഥലം സന്ദർശിച്ച ഗോപകുമാർ ആവശ്യപ്പെട്ടു. പാർട്ടി മാവേലിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് KK അനൂപ്, ജനറൽ സെക്രട്ടറി ഹരീഷ് കുമാർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.